ഹലോ, വെൽക്കം ബാക്ക് ഏഷ്യസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഫിഷ് മസാല റോസ്റ്റാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പം മീൻ ഫ്രൈ ആക്കി വെക്കുന്നതിലും പകരം ഇതുപോലെ റോസ്റ്റ് ആക്കിയിട്ട് വെച്ച് നോക്കൂ. നമ്മൾ ഗീ റൈസിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ഈവൻ ചോറിൻ്റെ കൂടെ വരെ കിട്ടില്ല കോമ്പിനേഷൻ വരുന്ന ഒരു ഫിഷ് മസാല റോസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് മീൻ ചെറിയൊരു മാരിനേഷൻ കൊടുത്താൽ മതി. ഒരുപാട് കട്ടിക്ക് മാരിനേറ്റ് ചെയ്യരുത്. അപ്പം നിങ്ങൾ എത്രയാണ് മീൻ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള മാരിനേഷൻ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുറച്ചധികം മീൻ കഷ്ണങ്ങളുണ്ട്. എന്നാലും കാൽ ടീസ്പൂൺ വീതം മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കാൽ ടീസ്പൂണിൽ കുറവ് മഞ്ഞൾപ്പൊടി, ഉപ്പ്, വിനാഗിരി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് മീൻ ഇതാ ഇത്രയും കഷ്ണങ്ങളുണ്ട്. ഇതിലോട്ട് ഇതാ ഇത്രയും മാരിനേഷനെ കൊടുക്കുന്നുള്ളൂ. ചെറിയൊരു മാരിനേഷൻ കൊടുത്താൽ മതി കേട്ടോ. ആ മീനിനെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനിൻ്റെ കളറൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. നേരെ നമ്മൾ ഈ ഒരു റോസ്റ്റിലോട്ട് ഇടുമ്പോൾ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ കറി പോലെ ഉണ്ടാവും. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. ഇനി വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതും വെളിച്ചെണ്ണ കുറച്ച് മാത്രം ചേർത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആ മീനിൻ്റെ കളറൊന്ന് മാറിയാൽ മതി. വല്ലാണ്ട് ഓവർ കുക്ക് ആക്കേണ്ട. അതുപോലെ ഭയങ്കരമായിട്ട് ഫ്രൈ ആക്കി എടുക്കും ചെയ്യരുത്. കാരണം നമ്മളിനി മീൻ മസാലയിൽ കിടന്നിട്ട് ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഓവറായിട്ട് കുക്ക് ചെയ്തെടുത്താൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ ഉടഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് രണ്ട് വശം ഒന്ന് കളറൊന്ന് മാറുന്ന വരെ ഒന്നാക്കിയെടുക്കുക. എന്നിട്ട് മാറ്റി വയ്ക്കുക, മീനൊന്ന് മാറ്റി വയ്ക്കുക. ഈ ഒരു റെസിപ്പി ഞാൻ 5 years back ഞാൻ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് അത്ര ക്ലാരിറ്റി ഒന്നുമില്ല വീഡിയോ. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി റെസിപ്പിയാണ്. അന്ന് തന്നെ ഒരുപാട് ആൾക്കാർ ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്സ് ഉണ്ടായിരുന്നു ആ ഒരു റെസിപ്പിക്ക്. അപ്പോൾ ഇതാ മീൻ ഫ്രൈ ആക്കിയത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി 3 വലിയ തക്കാളി. നമ്മൾ തക്കാളിക്കറിയൊക്കെ ഉണ്ടാക്കുമ്പം തക്കാളി സ്ലൈസ് ചെയ്യില്ലേ, അതേപോലെ സ്ലൈസ് ചെയ്തിട്ട് ഈ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. എണ്ണ ഇനി കൂടുതൽ വേണമെന്നില്ല. പിന്നെ അതിലോട്ടൊരു 2 പച്ചമുളക്, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി ചേർക്കാണ്ട് വെളുത്തുള്ളി മാത്രം പേസ്റ്റാക്കിയതാണ് കേട്ടോ. പിന്നെ ചേർത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂണ്. അതുപോലെ തന്നെ ഇനിയിപ്പം എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കറിവേപ്പില, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഒട്ടും തന്നെ വെള്ളം ഒഴിക്കും ചെയ്യരുത്. അതുപോലെ തന്നെ ആ വെളുത്തുള്ളി നമ്മൾ അങ്ങനെ തന്നെ അല്ലേ ചേർത്തത്, ചതച്ചിട്ട്. അപ്പം അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ്, ആ ഒരു പച്ച മണം മാറുന്ന വരെ കുക്ക് ചെയ്തെടുക്കണം. അതിന് മുമ്പ് നമ്മൾ ഇപ്പം തക്കാളി ഉടഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വെളുത്തുള്ളിയുടെ ആ ഒരു മണം പോവാണ്ട് നമ്മൾ ഫിഷ് ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഈ ഒരു ഗ്രേവി ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇത് കുക്കായ ശേഷം ചിലപ്പം മുകളിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരും, ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഇതിലോട്ട് മീൻ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോഴാണ് കറക്റ്റ് ആ ഒരു റോസ്റ്റ് നന്നായി കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇതിലോട്ട് കുറച്ച്, നമ്മൾ നന്നായിട്ട് കുക്കായ ശേഷമാണ് വെള്ളം ഒഴിക്കുന്നത്. വെള്ളം ഒഴിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മീനിൽ നന്നായിട്ട് മസാല കോട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ വെള്ളം കൊഴിച്ച് മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ മീൻ വറുത്ത് വെച്ചത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് 2 വശത്തും ആ ഒരു മസാല കോട്ടാവുന്ന രീതിയിൽ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതൊരു കറി പോലെയല്ല നമുക്കിത് വേണ്ടത്. മീനിൽ നന്നായിട്ട് മസാല കോട്ടായിട്ട് വരണം. ഒരു മീൻ റോസ്റ്റ് അല്ലേ, ഫിഷ് റോസ്റ്റ് അല്ലേ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗ്രേവി പോലെ ആക്കരുത് കേട്ടോ. അപ്പം ഇതിങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ആ ഒരു മസാല ഈ മീനിൽ നന്നായിട്ട് പിടിക്കുന്ന വരെ നമുക്ക് വേണമെങ്കിൽ ഇത് ഡ്രൈ ആക്കിയെടുക്കാം. ഞാനൊരു സെമി ഡ്രൈ ആയ രീതിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആവുന്ന വരെ നമുക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാം. അപ്പോഴും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു സംഭവം അടിപൊളിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ, നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ ഒരു മീനിൻ്റെ കഷ്ണമൊക്കെ കിട്ടിയാൽ മതി അത്യാവശ്യം ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നെയ്ച്ചോറിൻ്റെ കൂടെ, നെയ്ച്ചോറും ഇത് മാത്രം മതിയാകും. നല്ല ടേസ്റ്റാണ്. അപ്പം നെയ്ച്ചോറിൻ്റെ കൂടെ നമ്മൾ ഫിഷ് വെച്ചിട്ട് എന്തുണ്ടാക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഫിഷ് റോസ്റ്റ് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം. പിന്നെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഷേരി മീനാണ് കേട്ടോ. അപ്പോൾ ഷേരി നല്ലോണം കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇതുപോലെ ഉള്ള മീനുകളൊക്കെ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഐക്കുറ, ആവോലി, അതൊക്കെ ഫ്രഷ് ആയിട്ടുള്ളതും വേണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കാണുമ്പോൾ തന്നെ നല്ല മൊഞ്ചാണ്, കാണുന്ന പോലെ തന്നെയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പം പ്രത്യേകിച്ച് ഓർക്കുക, ഫംഗ്ഷനൊക്കെ നമ്മൾ എപ്പോഴും വറുത്ത് വെക്കുന്നതിലും പകരം ഇതുപോലെ ചെയ്ത് നോക്കൂ. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോറ്, ചെറുപയർ കറി, വെണ്ടയ്ക്ക, ഉപ്പേരി, പിന്നെ ഈ ഒരു റോസ്റ്റ്, ഇതൊക്കെയായിരുന്നു നമ്മൾ ചോറിൻ്റെ കൂടെയാണ് ഇത് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ആ ഒരു മസാല മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.